ഫിലിം ഗാരേജിന്റെ ഏറ്റവും പുതിയ ഐ പി എൽ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപക്ഷെ മുൻപ് ഇന്ത്യൻ ക്രിക്കറ്റിൽ കളിച്ചിരുന്നവരിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിടുന്ന, സോഷ്യൽ മീഡിയയിലൂടെ നേരിടുന്ന ഒരു താരമായിരിക്കും നമ്മുടെ മലയാളികളുടെ സ്വന്തം, അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ സ്വന്തം എം എസ് ധോണി. അദ്ദേഹം ഇന്ത്യൻ ടീമിന് വേണ്ടി ചെയ്ത സംഭാവനകളെല്ലാം തന്നെ മറന്നുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ, നമ്മുടെ ഈ ഒരു അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഹേറ്റേഴ്സ് ഇപ്പോൾ കൊണ്ടുവരുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവാദം എന്തെന്നാൽ, അല്ലെങ്കിൽ ധോണിക്കെതിരെയുള്ള വിമർശനം എന്തെന്നാൽ, കഴിഞ്ഞ ദിവസം നടന്ന സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായിട്ടുള്ള മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ജയിച്ചിട്ടും ചെന്നൈയുടെ ആ ഒരു ക്യാപ്റ്റൻ കൂടിയായ എം എസ് ധോണിയെ ട്രോളുകൾ കൊണ്ടും അതോടൊപ്പം തന്നെ അദ്ദേഹം ചെയ്തത് തെറ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. 167 റൺസ് പിന്തുടർന്ന സൺറൈസേഴ്സ് ഹൈദരാബാദിന് 147 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. 20 റൺസിന്റെ തോൽവിയായിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദ് വഴങ്ങിയത്. മത്സരത്തിലെ രണ്ടാം ഇന്നിംഗ്സിലെ അവസാനത്തെ 19-ാമത്തെ ഓവറിലെ 2-ാമത്തെ പന്താണ് ഇതിനോടകം തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ചർച്ച ചെയ്തിരിക്കുന്നത്. ആ ഒരു ബോള് വൈഡ് വിധിക്കാനായിട്ട് മുതിർന്ന നമ്മുടെ അമ്പയറിനെ തടയുന്ന ധോണി എന്നൊക്കെ പറഞ്ഞാണ് ആളുകൾ ചിത്രീകരിക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് കളിക്കാരൻ കൂടിയായ വീരേന്ദർ സേവാഗ് ധോണിക്ക് സപ്പോർട്ടുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ധോണി ചെയ്തത് അദ്ദേഹം ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ടീമിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം അപ്പീൽ വിളിച്ചത്. വൈഡിന് മുതിർന്ന അമ്പയർ എന്തിനു വേണ്ടിയാണ് ഈ ഒരു ക്യാപ്റ്റന്റെ തീരുമാനത്തോട് യോജിച്ച് വൈഡ് കൊടുക്കാതെ ഇരുന്നത് എന്ന് കൂടിയാണ് വീരേന്ദർ സേവാഗ് ചോദിച്ചത്. മത്സരം കാണാനെത്തിയ ഗാംഗുലി എന്തുകൊണ്ട് ഇതിനോടൊന്നും തന്നെ പ്രതികരിക്കുന്നില്ല എന്ന് കൂടി ചോദിച്ചുകൊണ്ടാണ് വീരേന്ദർ സേവാഗ് അദ്ദേഹത്തിന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്. ഇതിനു മുൻപും ഐ പി എല്ലിൽ അമ്പയർമാരുടെ പിഴവുകൾ കൊണ്ട് പലതും സംഭവിച്ചിട്ടുണ്ട്. മുൻപും അമ്പയർമാരോടുള്ള എതിർപ്പ് പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ള താരം കൂടിയാണ് വീരേന്ദർ സേവാഗ്. ഏതായാലും നിങ്ങൾ വീരേന്ദർ സേവാഗിന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? ധോണി ചെയ്തത് തെറ്റോ ശരിയോ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.